അമൃതേശ്വരിയെ നമുക്ക്. മനുഷ്യജന്മം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിയെക്കുറിച്ച് ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ ഓരോന്നും നമ്മളെ തളർത്തുമ്പോൾ അവിടെയൊന്നും തളരാതെ ഉണർന്നെഴുന്നേൽക്കാൻ നമ്മെ തുണയ്ക്കുന്നത് മഹാത്മാക്കളുടെ ഗീതോപദേശങ്ങളാണ്. ഈ ലോകത്തിൽ അനേകം വർഷം പലരും ജീവിച്ചിട്ടുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. അമ്മ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിനെന്ത് ഗുണമുണ്ടായി? അതിൻ്റെ ഉത്തരത്തിനായി ഈശ്വരൻ കാത്തിരിക്കുന്നു. എന്തു നേടി എന്നല്ല ഈശ്വരൻ ചോദിക്കുക, നിങ്ങൾക്ക് ഈ ലോകത്തിനു വേണ്ടി എന്തു ചെയ്യാൻ സാധിച്ചു? 10 വയസ്സുള്ള ക്ലോയെ എന്ന അമേരിക്കക്കാരി പെൺകുട്ടി ഇന്ത്യയിലെ കുറേ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം സംഭരിച്ച് അയച്ചു കൊടുത്തു. ആ കുട്ടിക്ക് കുറേ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഓപ്പറേഷന് വിധേയരായ കുട്ടികൾ ക്ലോയയുമായി ഫോണിൽ സംസാരിച്ചു. അവർ നന്ദി സൂചകമായി അവൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് അയച്ചു കൊടുത്തു. അത് വായിച്ച് അവൾ ആനന്ദ കണ്ണീരൊഴുക്കി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൾ എങ്ങനെയാണ് ഈ പണം സംഭരിച്ചത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചു. ഇന്ത്യയിലേക്ക് വരാൻ സൂക്ഷിച്ചു വച്ചിരുന്ന പണമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും ടൂറിന് പോകേണ്ട എന്ന് വെച്ചു. വീട്ടിൽ നിന്നും പലപ്പോഴും തരുന്ന പൈസ ഐസ്ക്രീം കഴിക്കാതെ സൂക്ഷിച്ചു വെച്ചു. മറ്റു വീടുകളിൽ ചെന്ന് പഴയ കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് അതൊരു പ്രത്യേക കവറിലാക്കി കൊണ്ടുപോയി വിറ്റു. ചെടിച്ചട്ടിയിൽ ചെടി വളർത്തി പൂക്കൾ സ്കൂളിൽ കൊണ്ടുപോയി. മറ്റു കുട്ടികളോടൊപ്പം വഴിയിൽ നിന്ന് വിറ്റു. 10 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞ കാര്യങ്ങൾ മുതിർന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പണക്കാരിയല്ല, സാധാരണക്കാരിയായ കുട്ടി. അമ്മ പറയുന്നത്, നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ മനോഭാവമാണ്. മനോഭാവം നന്നായാൽ ഈശ്വരൻ്റെ അനുഗ്രഹ വർഷം തന്നെ ഉണ്ടാകും. നാം ഓരോരുത്തരും ഒരു പ്രപഞ്ചം തന്നെയാണ്. സകല വസ്തുക്കളും സൂക്ഷ്മഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ബാഹ്യമായ പ്രപഞ്ചവും നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും തമ്മിൽ ശക്തിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വച്ചിരിക്കുകയാണ് മനുഷ്യരിൽ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമാനുഷ കഴിവുകളൊക്കെ ഈശ്വരൻ മറച്ചു വെച്ചു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന് ജന്മാന്തരങ്ങളിലെ കാര്യങ്ങൾ മുഴുവനും ഓർമ്മയിൽ വരും. എന്തുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്ന സത്യവും ഓർക്കുന്നു. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്ത ഈ ശരീരം വീണ്ടും പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കി നരകയാതന അനുഭവിക്കാൻ ഇടയാകരുത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂപ്പ് കൈകളോടുകൂടി അമ്മയുടെ ഉദരത്തു നിന്ന് കുഞ്ഞ് പുറത്തു വരുന്നു. ആദ്യത്തെ ശ്വാസം എടുക്കുന്ന നിമിഷം സകലതും മറന്നു പോകുന്നു. അനേകമനേകം തവണ കണ്ട ഈ പ്രപഞ്ചത്തെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. അതുവരെ അറിഞ്ഞിരുന്ന സകലതും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഈശ്വരനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഈശ്വരശക്തി നമ്മിൽ പൂർണ്ണമായി കുടികൊള്ളുന്നു. ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഈശ്വരൻ എത്ര ക്രൂരനാണ് എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ഒരു ഭിക്ഷക്കാരൻ പരാതി പറഞ്ഞു അത്രേ. ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് കേവലം ഒരു ഭിക്ഷാപാത്രം മാത്രം. തൻ്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷാപാത്രത്തിൽ പതിച്ചിരിക്കുന്ന വിലപിടിച്ച രത്നങ്ങളെക്കുറിച്ചറിയാതെ ഭിക്ഷക്കാരൻ ചിന്തിക്കുകയാണ്, എന്തൊരു ക്രൂരനാണ് ഈശ്വരൻ. ആ ഭിക്ഷാപാത്രത്തിന് കോടിക്കണക്കിന് രൂപയേക്കാൾ വില മതിക്കും എന്ന സത്യം അയാൾക്കറിയില്ല. അതേപോലെ ഈ ശരീരം എത്ര അമൂല്യമാണെന്നറിയാതെ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നു. ഇതിനെ ഭിക്ഷയാചിക്കാനായി നാം കൊണ്ടു നടക്കുന്നു.
അതിനുള്ളിലുള്ള അമൂല്യമായ പലതും നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ട് ജീവിതം മുഴുവനും യാചകരായി തന്നെ അലയുന്നു. ഓരോ സമയത്തും ഓരോ രീതിയിൽ യാചിക്കുന്നുവെന്നേയുള്ളൂ വ്യത്യാസം. ജീവിത വിജയത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ അനുഗ്രഹം വേണം. ഈശ്വരനെ അറിയാനും പരമഹംസ പദത്തിലെത്താനും ശരീരത്തിൻ്റെ സഹായം വേണം. ഈശ്വരശക്തി മുഴുവനും ഈശ്വരൻ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചു വെച്ചു. ജനിച്ചപ്പോൾ മുതൽ മനുഷ്യൻ അതാണ് അന്വേഷിക്കുന്നത്. ആനന്ദത്തിൻ്റെ ഉറവിടം ഉള്ളിലുണ്ടെന്ന് അവസാന കാലം വരെ അറിയാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ പ്രസക്തി. മഹാത്ഭുതങ്ങൾ നമുക്ക് പരിചിതങ്ങളാണ്, പക്ഷേ ഇവയേക്കാളെല്ലാം ഏറെ മഹത്തായ ഏഴ് വിസ്മയങ്ങൾ നമ്മിലുണ്ട്. നാം അവയെ കാണാതെ പോകുന്നു, ശ്രദ്ധിക്കാതെ വിലമതിക്കാതെ അവഗണിക്കുന്നു. നമുക്കേറ്റവും പ്രിയപ്പെട്ട മഹാവിസ്മയങ്ങൾ, നമ്മോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവ, നമുക്ക് ആവശ്യം ഉപകാരപ്രദമായവ, അവ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ഉണർവ് സമ്മാനിക്കുന്നതും. ആ മഹാവിസ്മയങ്ങളുടെ നിര കാണാൻ, കേൾക്കാൻ, രുചിയും ഗന്ധവും അറിയാൻ, സ്പർശന സുഖമറിയാൻ, സംവദിക്കാൻ, ചിരിക്കാൻ, സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ, ജീവിതത്തിൽ തുടരാൻ എല്ലാം നമുക്ക് സാധിക്കുന്നു. എങ്ങനെ, ഏത് വിധമാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം ആർജിക്കുവാനായത്? ഈ മഹാത്ഭുതങ്ങളൊക്കെ തികച്ചും സാധാരണം എന്ന് കരുതി നമ്മൾ അവയെ അവഗണിക്കുന്നു, അഥവാ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നു. എത്ര നാൾ ഒരു സമര കാഹളം മുഴങ്ങുന്നതുവരെ കാത്തിരിക്കുകയാണ്? നമ്മുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും. അതാണ് രോഗങ്ങൾ. അമ്മ പറയാറുണ്ട്, ഈ ശരീരത്തെ പവിത്രമായി കാത്തുസൂക്ഷിക്കുക, ഇതിനോട് ആദരവ് കാണിക്കുക. അമൂല്യമായ വരദാനമാണ് ഈ ശരീരം. നമുക്ക് കിട്ടിയ അമൂല്യമായ, അത്യപൂർവമായ സമ്മാനമാണ് ഈ വരദാനങ്ങൾ. ഈ മഹാസൗഭാഗ്യത്തെ നമിക്കുക. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ അത്യത്ഭുത വസ്തുക്കൾ വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നവയല്ല. ഇത് പ്രകൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എത്ര മഹത്തായ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനുഷ്യർ ജീവിതം മുഴുവനും തേടുന്നത് സന്തോഷമാണെങ്കിലും കിട്ടുന്നത് കൂടുതലും ദുഃഖാനുഭവങ്ങളാണ്. ഏകാന്തതയിലാണ് ആനന്ദം. അതാണ് അദ്വൈതാനുഭവം. എല്ലാം താൻ തന്നെ എന്നറിയുന്ന ജ്ഞാനിയുടെ അവസ്ഥ, എല്ലാം ഈശ്വരനാണെന്ന് അറിയുന്ന ദിവ്യാനുഭവം കൈവരുന്നു. അതിസുന്ദരമായ ഈ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈശ്വരനാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ദുഃഖപൂർണമാണെന്ന് തോന്നിപ്പോകുന്നത്. രസകരമായ ഒരു കഥ ആ തത്വമാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരൻ അതിമനോഹരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു. അത്യന്തം സുന്ദരമായ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഈശ്വരൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യം ഒരു പുരുഷനെയാണത്രേ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വരന് സംതൃപ്തിയായി. അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് കരുതി മുറിയിൽ കയറി കഥകടച്ചു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നതായി തോന്നി. ഈശ്വരൻ കതക് തുറന്ന് നോക്കി. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവൻ പറഞ്ഞു, ഈ വിശാലമായ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ബോറടിക്കുന്നു, എനിക്കൊരു കൂട്ടു വേണം. ഈശ്വരൻ വളരെ പറഞ്ഞു നോക്കി. ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ ആർക്കെങ്കിലും ബോറടിക്കുമോ? ഏകാന്തതയുടെ സുഖം ആസ്വദിക്കൂ, നിശബ്ദതയുടെ സംഗീതം ശ്രവിക്കൂ. മനുഷ്യൻ കൂട്ടുവേണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈശ്വരൻ പണിപ്പുരയിൽ ചെന്ന് നോക്കി. അസംസ്കൃത വസ്തുക്കളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി എങ്ങനെ ഒരു സൃഷ്ടി നടത്തും? ഒടുവിൽ ഈശ്വരൻ പക്ഷിമൃഗാദികളെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു നോട്ടീസ് വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾക്ക് തന്ന ചില കാര്യങ്ങൾ പിൻവലിക്കുകയാണ്. എല്ലാ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും
ചിലതൊക്കെ പിൻവലിച്ച് ഈശൻ ഒരു പുതിയ സൃഷ്ടി നടത്തി. അതിസുന്ദരിയായ ഒരു സ്ത്രീ. ഈശ്വരന് തൻ്റെ സൃഷ്ടിയിൽ അഭിമാനം തോന്നി. മയിലിൻ്റെ ഭംഗി, കുയിലിൻ്റെ നാദം, മാൻപേടയുടെ ശാന്തത. ഈശ്വരൻ സ്ത്രീയെ പുരുഷന് സമ്മാനിച്ചു. ഇത്ര സുന്ദരമായ സൃഷ്ടി ഈശ്വരന് സാധിക്കുമെന്ന് പുരുഷനും വിചാരിച്ചില്ല. അവൻ സ്ത്രീയെയും കൊണ്ടുപോയി. കുറച്ച് ദിവസം വിശ്രമിക്കാമെന്ന് കരുതി ഈശ്വരൻ മുറിയിലേക്ക് കയറി. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വാതിലിൽ മുട്ടുന്നു. നോക്കിയപ്പോൾ പുരുഷൻ അവിടെ നിൽക്കുന്നു. ഭഗവാനെ, എനിക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് അബദ്ധമായിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അവൾ കാരണം എൻ്റെ ഉണ്ടായിരുന്ന സ്വസ്ഥതയെല്ലാം പോയി. ചില സമയത്ത് അവൾ മാൻപേടയെപ്പോലെ വലിയ സ്നേഹമാണ്. മറ്റു ചില സമയത്ത് കുയിലിനെപ്പോലെ പാടും. ചിലപ്പോൾ ചീറ്റപ്പുലിയുടെ സ്വഭാവമുണ്ട്. കാരണം പല ജീവികളുടെയും ഭാഗങ്ങളാണല്ലോ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഈ തന്നതങ്ങ് തിരിച്ചെടുത്താൽ മതി, എനിക്കൊറ്റയ്ക്ക് കഴിയാനാണ് ഇഷ്ടം. അത്രയേയുള്ളൂ, ഈശ്വരൻ ചിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഏകാന്തതയിലെ ശാന്തിയെക്കുറിച്ച്? ഈശ്വരൻ സ്ത്രീയെ തിരിച്ചെടുത്തു. വീണ്ടും ഈശ്വരൻ വിശ്രമിക്കാനിരുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. തുറന്നപ്പോൾ പുരുഷൻ അവിടെ തന്നെ നിൽക്കുന്നു. എന്താ പ്രശ്നം? ഈശ്വരൻ തിരക്കി. അവൾ മഹാദേഷ്യക്കാരിയാണെങ്കിലും എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ വയ്യ. അവസാനം ഈശ്വരൻ സ്ത്രീയെ വീണ്ടും തിരിച്ചു കൊടുത്തു. ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതി. അല്പം കഴിഞ്ഞ് വീണ്ടും പുരുഷൻ വിളിക്കുന്ന ശബ്ദം കേട്ട് ഈശ്വരൻ വീണ്ടും വാതിൽ തുറന്നു. എനിക്ക് അവളില്ലാതെയും ജീവിക്കാൻ വയ്യ, അവൾക്കൊപ്പവും ജീവിക്കാൻ വയ്യ. ഇത്തവണ ഈശ്വരൻ യഥാർത്ഥത്തിൽ ദേഷ്യം വന്ന് കാണും. തീഷ്ണമായൊരു നോട്ടത്തോടുകൂടി ഈശ്വരൻ പറഞ്ഞു, ഇനിയും മേലാൽ ഇവിടെ കണ്ടുപോകരുത്. ഈ പ്രശ്നം നീ തന്നെ കൈകാര്യം ചെയ്താൽ മതി. ഏതായാലും അതിമനോഹരമായി പ്രപഞ്ചത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ തുടരുന്നു. സന്യാസം പോലെ തന്നെ പവിത്രമായിരുന്നു വിവാഹ ജീവിതവും. സന്യാസത്തിൽ പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിക്കുന്നതായി അഗ്നിദേവൻ്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കുന്നു. ലോകത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അതുവരെ സ്വാർത്ഥതയോടുകൂടി കഴിഞ്ഞ ഒരു വ്യക്തി അതൊക്കെ വെടിഞ്ഞ് മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നതായിരുന്നു വിവാഹം. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ എല്ലാ സുഖങ്ങളും ത്യജിക്കാൻ രണ്ടുപേരും തയ്യാറാകുന്നു. ക്രമേണ എല്ലാവരും ഒരുമിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ സുഖങ്ങളെല്ലാം ത്യജിക്കാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഇന്ന് സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ബന്ധങ്ങളാകുമ്പോൾ അവ എളുപ്പത്തിൽ തകർന്നു പോകുന്നു. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അർദ്ധനാരീശ്വരന്മാരാണ്. പുരുഷൻ്റെ ഉള്ളിലുള്ള സ്ത്രൈണ ഗുണങ്ങളെ ഉണർത്തുവാൻ ബാഹ്യമായ ഒരു സ്ത്രീയുടെ സഹായം ലഭിക്കണം. സ്ത്രീയുടെ ഉള്ളിലുള്ള പൗരുഷ ഗുണങ്ങളെ ഉണർത്തുവാൻ ബാഹ്യമായ ഒരു പുരുഷൻ്റെ സഹായം വേണ്ടിവരും. ഈ ഗുണങ്ങൾ ഒരേപോലെ ഉണർന്നു കഴിയുമ്പോൾ അവർ ഗുണാതീതരാകും. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ദിവ്യമായി കാണുന്ന, പരസ്പരം ആരാധിക്കുന്ന ഒരു ബന്ധമായിരുന്നു വിവാഹ ജീവിതത്തിലൂടെ അവർ ഉണ്ടാക്കിയത്. വാനപ്രസ്ഥത്തിലാകട്ടെ, കാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. സേവന രംഗത്തിറങ്ങിയാൽ മതി. സന്യാസമെന്നാൽ സമ്പൂർണ്ണ വിരക്തി. സേവന രംഗത്തിനും അപ്പുറത്ത് പൂർണ്ണമായും തന്നെ ഈശ്വരനു സമർപ്പിച്ചു എന്ന ബോധത്തോടുകൂടി ഈ ലോകത്തിൽ കഴിയുന്നു. ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകാശിപ്പിക്കുവാനുള്ള ഉപാധിയായി ഈ ശരീരം മാറുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ആനന്ദിക്കുന്നു, അദ്വൈതാനുഭവം കൈവരുന്നു. ജീവിതം സുന്ദരമല്ല, വിരൂപവുമല്ല. നമ്മളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതും വിരൂപമാക്കുന്നതും. സൗന്ദര്യം ഒരു വസ്തുവല്ല, അത് സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ്. സൗന്ദര്യം സൃഷ്ടിക്കുന്നതിൽ നമ്മൾ പങ്കാളികളായാൽ എല്ലാം മനോഹരമാകുന്നു. സൗന്ദര്യം ഒരു സൃഷ്ടിയാണ്.
സ്നേഹിക്കുന്ന മനസ്സുകളുടെ സൃഷ്ടി. അതുപോലെ തന്നെ വൈരൂപ്യം വെറുപ്പിൻ്റെ സന്തതിയാണ്. വിതച്ചത് കൊയ്യുന്നു, അതാണ് കർമ്മതത്വം. ജീവിതം ഒരു ഒഴിഞ്ഞ ക്യാൻവാസാണ്. അതിൽ നമുക്ക് മനോഹരമായ രംഗങ്ങൾ വരച്ചു ചേർക്കാം. സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾ, വർണ്ണഭംഗിയുള്ള പുഷ്പങ്ങൾ ഒക്കെ വരച്ച് നമുക്ക് ആ ക്യാൻവാസിനെ അതിമനോഹരമാക്കാം. അഥവാ അതിൽ നിറയെ കറുത്ത ചായം പൂശി ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ വരച്ചു വെച്ച് ഒരു ഭീകര രംഗം സൃഷ്ടിക്കുകയും ആവാം. ഈശ്വരൻ അത് നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. അതായത്, നമുക്കൊരു സുന്ദര സ്വപ്നം നെയ്തെടുക്കാം. വേണമെങ്കിൽ ജീവിതത്തെ ഒരു പേടി സ്വപ്നമാക്കി മാറ്റുകയും ചെയ്യാം. അമ്മയുടെ ഈ ഉപദേശം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായി. ജീവിതം സുന്ദരമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതല്ല, ഇനിയും നരകത്തിൽ കഴിയുന്നതാണ് നമുക്ക് സന്തോഷമെങ്കിൽ അതും നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ജീവിതം നരകതുല്യമാക്കി മാറ്റാം. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭീകരമായ ഒരു നരകം നമുക്ക് മെനഞ്ഞെടുക്കാം. അവിടെ കഴിയുന്നത് നമുക്ക് ആസ്വദിക്കാനാവുന്നില്ലെങ്കിൽ ഉടനടി അതിൽ നിന്ന് പുറത്തു വരുവാനും കഴിയും. ഒരു മാത്ര പോലും അതിന് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, മാറ്റിവെക്കേണ്ടതുമില്ല. ഇവിടെ തന്നെ നമുക്ക് സ്വർഗം സൃഷ്ടിക്കുവാൻ സാധിക്കും. ജീവിതം ഒരു അവസരമാണ്. നമുക്ക് വേണ്ടതെല്ലാം അത് നൽകുന്നു. നാം സ്വയം ചെയ്തു തീർക്കേണ്ട ഒരു പ്രോജക്റ്റാണത്. ആവശ്യമുള്ളതെല്ലാം നമ്മുടെ മുന്നിൽ ഈശ്വരൻ എത്തിച്ചിരിക്കുന്നു. അസംസ്കൃത വസ്തുക്കളിൽ നിന്നും വേണ്ട രീതിയിൽ ഓരോന്നും നാം മെനഞ്ഞെടുക്കേണ്ടി വരും. അതിന് നമുക്ക് ഒരു ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരൂ. ഗുരു എന്ന വാക്ക് മറ്റൊരു ഭാഷയിലേക്കും തർജ്ജമ ചെയ്യാൻ സാധ്യമല്ല. ഇംഗ്ലീഷിൽ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥമാകുന്നില്ല. ഗുരു ആചാര്യൻ മാത്രമല്ല, സത്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ആളാണ് ഗുരു. ശിഷ്യൻ്റെ മനസ്സിൽ നിന്നും അജ്ഞാനം നീക്കുന്ന ആളാണ് ഗുരു. സത്യം ആർക്കും പഠിപ്പിക്കാനാവില്ല, അത് നേടിയെടുക്കേണ്ടതാണ്. നമ്മെ അത് നേടാൻ പ്രാപ്തരാക്കുന്ന ആ ദിവ്യ സാന്നിധ്യമാണ് ഗുരു. അമ്മ ഒരിക്കൽ ബോംബെയിൽ വെച്ച് ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധന്മാരുടെയും ഒരു സംഘത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അവർ അമ്മയോട് പല കാര്യങ്ങളും ചോദിച്ചു. അമ്മ അതിനെല്ലാം മറുപടി നൽകി. അമ്മ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്ക് സാധിച്ചില്ല. അവരെല്ലാം മൗനികളായി. അമ്മ ചോദിച്ചു, ബാഹ്യപ്രപഞ്ചത്തേക്കാൾ വിസ്തൃതമായത് എന്താണ്? അവരുടെ പ്രതികരണത്തിനായി അമ്മ കാത്തിരുന്നു. അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാതെ അവർ മിണ്ടാതെയിരുന്നു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആന്തരിക പ്രപഞ്ചം. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സന്തോഷത്തിൻ്റെ ഉറവിടം സ്വന്തം ഉള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞവർ മാത്രമാണ് സന്തുഷ്ടരായി കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി ചെയ്യുക എന്നത് ഈ പ്രപഞ്ചത്തിന് കാരണമായ ആ നിയാമക ശക്തിയെ ആരാധിക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല. അവർ ആർജിക്കുന്ന സിദ്ധികളെല്ലാം ആ മഹാശക്തിയുമായി ട്യൂൺ ചെയ്യാനുള്ള ഉപകരണങ്ങൾ മാത്രം. വ്യക്തിബോധം അപ്രത്യക്ഷമാകുന്നതോടുകൂടി ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. ഗുരു മൗനിയായിരിക്കുന്നു. ഗുരുവിൻ്റെ മൗനത്തിൽ നിന്ന് തന്നെ ശിഷ്യൻ സകല വിദ്യകളും സ്വായത്തമാക്കുന്നു. പൗരാണിക ഭാരതത്തിലെ മഹർഷിമാർ ഉത്തമം എന്ന് വിഭാവനം ചെയ്ത അധ്യാപന മാതൃകയാണത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. മനസ്സൊരു പ്രശ്നക്കാരനാണ്. പക്ഷേ ഇതേ മനസ്സിൻ്റെ തന്നെ ശക്തി ഉപയോഗിച്ച് നമുക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യാനും സാധിക്കും. മനസ്സിനെ എങ്ങനെ മെരുക്കിയെടുക്കാം എന്ന് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് നമുക്ക് സുഖമായി തോന്നുക.
മനസ്സിൻ്റെ ആജ്ഞകളെ അനുസരിക്കുമ്പോൾ നമ്മുടെ മനഃശക്തി ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഗുരു മനസ്സിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന് ചിലപ്പോൾ അത് അത്ര സുഖകരമായി തോന്നിയെന്ന് വരില്ല. ഗുരുവിൻ്റെ പ്രവൃത്തിയിൽ തെറ്റ് കണ്ടുപിടിക്കാനും ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും എന്തുതന്നെയായിരുന്നാലും ഗുരുവിൻ്റെ അനന്തമായ കൃപയും കാരുണ്യവും അവനിലേക്ക് സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഗ്രഹിക്കാൻ മാത്രം പരിശുദ്ധി ഉണ്ടാകുമ്പോൾ പൂർണ്ണ സമർപ്പണം തനിയെ സംഭവിക്കുന്നു. ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല എന്നാണ് അമ്മ പറയുന്നത്. സത്യം ദൃഢവും ലളിതവുമാണ്. സത്യം എല്ലാ ഹൃദയങ്ങളിലുമുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് പരിപാലിക്കണം. യഥാർത്ഥ സന്തോഷം പ്രാപ്തമാക്കണം. അതിനുള്ള അനുഗ്രഹത്തിനായി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.